ഹായ് ഫ്രണ്ട്സ്, എം ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം കുറേ നാളത്തെ ചൂടിന് ശേഷം കുറച്ച് മഴ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെടികളിലെ വിശേഷങ്ങൾ എന്താണെന്ന്, പുതിയതായിട്ട് പൂവിട്ടത് ഏതൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം. അത് ലോകത്ത് ഏറ്റവും മധുരമുള്ള മാവ്, മാങ്ങ കിട്ടുന്ന മാവാണ് കരാബോ. അപ്പം അത് ആൾറെഡി ഞാൻ നമ്മളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കൊച്ചു തൈ ആയിരുന്നപ്പോഴാണ് നമ്മൾ കാണിച്ചുള്ളത്. ഇപ്പം ആ തൈ എങ്ങനെയുണ്ടെന്ന് നമുക്കിപ്പോൾ ഒന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഇതാണ് ലോകത്തിൽ തന്നെ ഏറ്റവും മധുരം കൂടിയ ഈനം മാവ്. ഇതാണ് കരാബോ, അത് ഫിലിപ്പീനി ആണ്. അപ്പം ഇത് നെറ്റിലൊക്കെ അടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതാണ് അത്, ഞാൻ മേടിച്ച് വെച്ചതാണ്. റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ മേടിച്ചതിനെ കാട്ടി നല്ല വളർച്ച എത്തിയിട്ടുണ്ട്. നമ്മൾ കരാബോ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ബാലിജാമ്പ. ബാലിജാമ്പ തൈ മേടിച്ച് നട്ടിട്ട് ഒരു വർഷം ആവുന്നില്ല. അപ്പം അതിൻ്റെ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ബാലിജാമ്പ. ഒരു ചെറിയൊരു കുഴിയൊക്കെ എടുത്തിട്ടാണ് നട്ടിരിക്കുന്നത്. ബാലിജാമ്പ ഇത്ര ഹൈറ്റ് ആയിട്ടുണ്ട്, ഒരു ഏകദേശം ഒരു 5 അടി ഹൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു സന്തോഷ വാർത്തയെന്ന് പറയണം, ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ബാലിജാമ്പ ആദ്യമായിട്ട് പൂവിട്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു വെറൈറ്റി ഇനം തന്നെയാണ് ബാലിജാമ്പ. ഒരുപാട് തിളിരുകളൊക്കെ വരുന്നുണ്ട്. എനിക്ക് ഏകദേശം ഒരു വർഷം എടുത്തില്ല ഇത് പൂക്കാനായിട്ട്. പുതിയൊരു വെറൈറ്റി ജാമ്പ ഉണ്ട്, ഡിൽഹാരി എന്ന് പറഞ്ഞ, അതും നല്ലൊരു ഇനം തന്നെയാണ്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ റംബുട്ടാൻ E35 എന്ന വെറൈറ്റി. ഏകദേശം ഒരു 10-12 അടി വളം പൊക്കമുണ്ട്. ഇത് നല്ല നമ്മൾ പുഷാക്കി പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഇതും തിളർത്ത് ഇത് പൂവിടാനുള്ള പരിപാടിയിലൊക്കെ ഇരിക്കുകയാണ്. കണ്ട, ഇതാണ് പൂവ്. E35 ആണ്, നല്ല ഇനമാണ്. പക്ഷേ വലിപ്പം കുറവാണ്. എന്നാലും നല്ല ടേസ്റ്റുള്ള മഞ്ഞ വെറൈറ്റി റംബുട്ടാനാണ്. ഇതിൻ്റെ 2 തൈകളുണ്ട്. ഇതിപ്പം പൂവിട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഇതിൽ നല്ല പൂ വന്നത് വേറെ ഉണ്ട്. ഇത് നമ്മുടെ ക്രിംസൺ റെഡ് ഗുവയാണ്. ഇത് കുരുവില്ലാത്ത ടൈപ്പ് പേരയാണ്. ഇതിൽ കുറേ പൂ വന്നായിരുന്നു, എല്ലാം പൊഴിഞ്ഞു പോയി. ഇത് നല്ല ഹൈറ്റായി, നമ്മളെല്ലാം പ്രൂൺ ചെയ്ത് നിർത്തിയൊക്കെയാണ്. കുരുവില്ലാത്ത ചുമന്ന പേരയ്ക്ക, ക്രിംസൺ റെഡാണിത്. ഹോം ഗ്രൗണ്ടിൻ്റെ തൈയാണ്. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ മാംഗോസ്റ്റീനാണ്. മാംഗോസ്റ്റീന് ഈ പ്രാവശ്യം ദാ തിളിർത്ത് തുടങ്ങിയിട്ടുണ്ട്. തിളിര് വന്നു തുടങ്ങി. ഇത് നമ്മളെ ഏകദേശം ഒരു 11-12 തട്ടോളം വന്നിട്ടുണ്ട്. ഇത് നല്ല ടൈം എടുക്കും, ഇത് ഒരു തട്ട് തന്നെ വളർന്ന് വരാൻ വേണ്ടിയിട്ട്. ഇതിനൊരു 2 വർഷത്തിനകത്ത് കായ്ക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം ഒരു 7 അടിയോളം ഹൈറ്റുണ്ട് ഇതിന്. മരമുന്തിരിയാണ് ജബോട്ടിക്കാബ. ഇത് ഏകദേശം 10 അടിക്ക് മേളിൽ വരും. നല്ല ബുഷായി നിൽപ്പുണ്ട്. സബാറ ഇനമാണ്. ആൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോയിലൊക്കെ. നല്ല തടിയൊക്കെ നല്ല മുറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇത് ഏകദേശം ഒരു 8 വർഷത്തിന് മേളിൽ പഴക്കമുള്ളൊരു ചെടിയാണ്. പക്ഷേ ഇതുവരെ കായ്ച്ചിട്ടില്ല. കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു വർഷത്തിനകത്ത് കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കാം. അത് പിന്നെ ഗ്രാഫ്റ്റും ബഡൊന്നുമല്ല. അതാണ് ഇത്ര താമസം. മിൽക്ക് ഫ്രൂട്ടാണ്. മിൽക്ക് ഫ്രൂട്ട് കണ്ട്, വലിയൊരു വളരായിട്ട് ഇപ്പോൾ ഉണ്ട്. ഇതിന്ന് എനിക്കൊരു ഫ്രൂട്ട് കിട്ടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. കൊള്ളാം. വീട്ടിൽ ഒരു മിൽക്ക് ഫ്രൂട്ട് വെച്ചാൽ അത്യാവശ്യം മധുരമുള്ള ഒരു പഴം തന്നെയാണ് ഈ മിൽക്ക് ഫ്രൂട്ട്. അപ്പം എനിക്കിത് നേരത്തെ അറിയത്തില്ലായിരുന്നു, ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഇനം തന്നെയാണ്. ഒരു തൈ വീട്ടിൽ മേടിച്ച് വയ്ക്കാം. ഇത് ഗ്രീൻ കളറാണ്, ഇതിൻ്റെ പർപ്പിൾ ടൈപ്പും ഉണ്ട്. എനിക്കിത് കഴിച്ചിട്ട് ടേസ്റ്റ് ഉള്ളതായിട്ട് തന്നെയാണ് തോന്നിയത്. ഇത് നമ്മൾ ചെയ്ത തൈയാണ് മേടിച്ച് വെച്ചത്. പക്ഷേ എൻ്റെ ഗ്രാഫ്റ്റ് അവിടം വെച്ച് ഒടിഞ്ഞു പോകാനും അത് അവിടം വെച്ച് നല്ല വലിയൊരു മരമായിപ്പോയത്. അപ്പോൾ ഇതിന്ന് 2 പ്രാവശ്യമായിട്ട് കായ്ച്ചു. കഴിഞ്ഞ പ്രാവശ്യമാണ് നമുക്ക് ഫ്രൂട്ട് കിട്ടിയത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് ഒരുപാട് കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കും. ഉല്ലാസാനെ നമ്മൾ വെച്ചിട്ട് തന്നെ ഇപ്പോൾ ഒരു
ഇപ്പം നേരത്തെ കണ്ട റംബൂട്ടാനെയും കാട് നേരത്തെ വെച്ച തൈകളാണ് ഈ പുലാസാൻ. അപ്പോൾ ഈ പുലാസാന് സ്ലോ ഗ്രോത്ത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആദ്യത്തെ ഇത് കായ്ച്ചു തുടങ്ങിയിട്ട് ഒരു 3-4 പ്രാവശ്യം കൊണ്ട് കായ്ക്കുന്നുണ്ട്. എല്ലാം മറ്റേ അകത്ത് കുരുവൊന്നും വയ്ക്കാതെ പേഡ് കായാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചില വീഡിയോസിലൊക്കെ കണ്ടത് ഇത് കുറേ വർഷം കഴിഞ്ഞ് കായ്ക്കുമ്പോഴത്തേക്കും ഇതിൽ കാ കിട്ടുന്നതായിട്ട് പറയുന്നുണ്ടായിരുന്നു. അല്ലാതെ വേറെ എന്തോ വളം പ്രത്യേകം അതിന് റോക്ക് സൾഫേറ്റ് അങ്ങനെ എന്തോ ആണ് അത് ഞാൻ മേടിച്ച് ഇട്ട് കൊടുത്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പം അതിനുശേഷം എനിക്ക് ഇപ്രാവശ്യം ഇതിൽ കാ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. പൂ വരുന്നുണ്ട്. അതേപോലെ ഇതിൽ രണ്ടുമൂന്ന് കാ പിടിച്ചിട്ടുണ്ട്. ഈ മഴയത്ത് കുറച്ചൊക്കെ പൊഴിഞ്ഞു പോയി. എന്താ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച കായൊക്കെ ഇങ്ങനെ ഈ ബോളായിട്ട് വരുന്നില്ലായിരുന്നു. പക്ഷേ ഒരു ചെറിയൊരു സെൻറ്റർ വെച്ച് ഒരുമാതിരി ചപ്പി അങ്ങ് പോയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കറക്റ്റ് ബോൾ ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതെന്ന് പറയുമ്പം നമുക്ക് ഇപ്രാവശ്യം പേടല്ലാതെ നല്ല ഒരു കാ കിട്ടുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഇത് തന്നെ മഴയത്ത് രണ്ടെണ്ണം കാ തറ വീണ് പോയി. അപ്പോൾ അത് നമുക്കൊന്ന് എടുത്ത് നോക്കാം അതിനകത്ത് കാ വന്നിട്ടുണ്ടോ ഇല്ല എന്ന് നമുക്കൊന്ന് നോക്കിയാൽ. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് പുലാസാന് കായ്ച്ചിരിക്കുന്നുണ്ട്. ആ കാ പേടല്ലാതെ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് കുരുവുണ്ട്. അതിന് ചെറിയൊരു പ്ലഷും നമുക്കത് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. കായ അപ്പം ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കുരു തണ്ട വന്നിട്ടുണ്ട്. ഫ്ലഷും ചെറുതായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ. അപ്പം ഇപ്രാവശ്യം നമുക്ക് ഇത് കായ്ച്ചിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു ഉല്ലാസൻ്റെ കാ കിട്ടിപ്പോയേനെ. പക്ഷേ ഇത് പൊഴിഞ്ഞു പോയി. ഇനി ഒരെണ്ണം. അപ്പോൾ ഇനി ഒരെണ്ണം അതിൽ നിൽപ്പുണ്ട്. നമുക്ക് നോക്കാം. അത് വലുതാകുമ്പോൾ നമുക്ക് അതിൻ്റെ റിവ്യൂ കൂടി നമുക്ക് ഈ ചാനലിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനെ ആരുടെയെങ്കിലും വീട്ടിൽ പേട് കാ ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ ആരും വെട്ടിക്കളയരുത്. ഒരു വെയിറ്റ് ചെയ്താൽ നമുക്കിതിൽ നല്ല ഇനം ഉല്ലാസാൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കണം. പിന്നെ ഇത് ഇപ്പം നമ്മുടെ വീട്ടിൽ ഇത് മഴയത്ത് പൊഴിഞ്ഞു പോയതാണ്. അപ്പോൾ ഈ ചെടി ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക. അതായത് കാണാനൊക്കെ നമ്മൾ വീട്ടിൽ നല്ല ഭംഗിയാണ്. ഇതിൽ ഇതേപോലെ നല്ല ഭംഗിയുള്ള പൂവൊക്കെ പിടിക്കും. പക്ഷേ ഇത് ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് എവിടെയെങ്കിലും ഇരുന്നാൽ അത് കുറച്ച് കാലം കഴിയുമ്പം ഇതിൻ്റെ വേര് ഈ നമ്മുടെ പുരയിടത്തിലൊക്കെ ആയതിനു ശേഷം ഇത് മൊത്തത്തിൽ തണ്ട് ഇതേപോലെ അങ്ങ് പടർന്ന് പിടിക്കും. ഈ ചെടിയിലൊക്കെ കയറി ഇതങ്ങ് തണ്ട മൊത്തത്തിൽ അങ്ങ് കയറി നശിപ്പിച്ചോളയും. പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. പക്ഷേ നമുക്കിതൊരു ഉപദ്രവകാരിയും കൂടിയാണ്. നല്ല നല്ല രസമുള്ള പൂവൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, ഈ വള്ളിച്ചെടി വള്ളിയാണ് ഈ ചെടി യഥാർത്ഥത്തിൽ. ഈ വള്ളിച്ചെടി ആരുടെയെങ്കിലും വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചെടികളൊന്ന് റാൻഡം ആയിട്ടൊന്ന് കണ്ടുപോവാം. അപ്പോൾ ഇത് നമ്മളെ ലോങ്ങനാണ്. ലോങ്ങനാണ് ഇതിപ്പം നല്ല ഹൈറ്റ് ആയിട്ടുണ്ട്. ഒരു 6-7 അടിയോളം ഹൈറ്റ് ഉണ്ട്. ഇതിപ്പം നല്ല ബുഷ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തിളിർത്ത് ഇപ്പോൾ ഉണ്ട്. ഇത് നട്ടിട്ട് ഏകദേശം ഒരു 1.5 വർഷം 2 വർഷത്തിനകത്തേ ആകുന്നുള്ളൂ. അടുത്ത സീസണിൽ എന്തായാലും കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല ബുഷായി വന്നിട്ടുണ്ട്. ലോങ്ങനാണിത്. ഇത് നമ്മുടെ ലിച്ചിയാണ്. ലിച്ചി നമ്മളെ കാലാവസ്ഥയിൽ ഉണ്ടാകത്തില്ല എന്ന് പറയുന്നുണ്ട്. ചിലവർ പറയുന്നുണ്ട് ഉണ്ടാകുമെന്ന്. എന്തായാലും അറിയില്ല. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എന്നാൽ നല്ല ബുഷായിട്ട് നിർത്തിയിട്ടുണ്ട്. കായ്ക്കുന്നതെങ്കിൽ കായ്ക്കട്ടെ. ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് നട്ടതാണ്. ഞാൻ ലിച്ചി കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ്. അതേപോലെ നമ്മുടെ പ്ലാവനത്തിൽ ഇത് എവിയാർക്ക് എന്ന് പറയുന്ന ഒരു ടൈപ്പാണ്. നല്ല നേരത്തെ നമ്മൾ കരാബ മാംഗോ പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ്. നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റി, നല്ല ഭയങ്കര മധുരമുള്ള ഒരു വെറൈറ്റി തന്നെയാണ് നമ്മുടെ എവിയാർക്ക് ചക്കകൾ. ബ്രസീലിയൻ മൽബറി നോക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു മൽബറിയാണിത്. അത് നല്ല ഹൈറ്റായിട്ട് ഇതിപ്പോൾ നല്ല തെളിയിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അബിയുവിൻ്റെ വെറൈറ്റി നോക്കാം. അബിയു ഇത് ജയിൻ്റ് അബിയുവാണ്. ഇപ്പോൾ നട്ടിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. ജയിൻ്റ് അബിയുടെ ഒരു വെറൈറ്റിയാണിത്. ഈ അബിയുവാണ്. ഇതിപ്പോൾ ഒരു 10 അടിയോളം ഹൈറ്റ് വരും. കഴിഞ്ഞ 2-3 പ്രാവശ്യം പൂവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം കായ്ക്കുന്നൊരു പ്രതീക്ഷയുണ്ട്. അബിയുവാണ് ഇത്. ജയിൻ്റെ നല്ല സാധാ ടൈപ്പ് അബിയുവാണ് ഇത്. നേരത്തെ 2-3 പ്രാവശ്യം പൂവൊക്കെ ഒരുപാട് വന്നു. പക്ഷേ ഒന്നും പിടിച്ചില്ല. പ്രാവശ്യം പിടിക്കുമെന്ന് പ്രതീക്ഷിക്കാം.
അടുത്തതാണ് നമ്മുടെ തായ് ബ്ലാക്കാണ്, ബ്ലാക്ക് സ്റ്റോൺ മാംഗോ എന്ന അങ്ങനെയൊക്കെ ചിലർ പറയുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെ കാഴ്ച കണ്ടിട്ടില്ല. പക്ഷെ ഇതിൻ്റെ ഇലകൾ കാണാൻ നല്ല രസമാണ് അല്ലോ. ഇലിരൊക്കെ നല്ല രസമാണ്. ഇതും ഒരു പരീക്ഷണാർത്ഥത്തിൽ നട്ടിരിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് ഓറഞ്ചിൻ്റെ വെറൈറ്റികൾ ഏതൊക്കെ ഉണ്ടെന്ന് കണ്ടുവരാം. ഫ്രഷ് ഓറഞ്ച് വാങ്ങിച്ചു നട്ടിട്ട് കുറച്ച് ദിവസമേ ആകത്തുള്ളൂ, പുതിയ തീരൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് സ്വീറ്റ് ബുഷ് ഓറഞ്ചാണ്. വലിയ വലിപ്പമൊന്നും വരത്തില്ല. സാധാ ബുഷ് ഓറഞ്ചിന് സെയിം ടൈപ്പ് തന്നെയാണ്, പക്ഷേ ഇതിന് മധുരം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അടുത്തത് നമ്മുടെ സ്വീറ്റ് ഓറഞ്ച് തന്നെയാണ്. സ്വീറ്റ് ഓറഞ്ച് ഇത് സ്വീറ്റ് ബുഷ് ഓറഞ്ചിനെക്കാട്ടി വലിപ്പമുള്ള ടൈപ്പ് ഓറഞ്ചാണിത്. നല്ല മധുരമുള്ളതാണ്, നല്ല തെളുത്തിട്ടുണ്ട്. നല്ല സ്വീറ്റ് ഓറഞ്ചാണ്. അടുത്തത് ഫ്രണ്ട്സ്, ഇത് നാഗ്പൂർ ഓറഞ്ചാണ്. നല്ല വലിയ ഇലയാണ്. അടുത്താണ് നമ്മുടെ സ്വീറ്റ് അല്ലാത്ത ബുഷ് ഓറഞ്ച്. നിറച്ച് പൂവിട്ടിട്ടുണ്ട്. ഈ മുട്ടുമുട്ടായിട്ട് നിൽക്കുന്നതെല്ലാം അതിൻ്റെ പൂക്കളാണ്. നല്ല മുല്ലമുട്ട് പോലെ നിൽപ്പുണ്ട്. നിറച്ച് എന്താ ഈ വെള്ള വെള്ള വെള്ളമായിട്ട് നിൽക്കുന്ന മൊത്തം ഇതിൻ്റെ മുട്ടകളാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ബുഷ് ഓറഞ്ച്. എന്താ അതിൻ്റെ കായ് നിൽപ്പുണ്ട്. ഏകദേശം ഈ ഒരു വലിപ്പമേ വരത്തുള്ളൂ. ഇത് നമുക്ക് കഴിക്കാൻ വളരെ പുളിയാണ്, പക്ഷേ നമുക്ക് ഈ സർബത്ത് പോലെ നാരങ്ങ പകരം പിഴിഞ്ഞ് കുടിച്ചാൽ നല്ല ടേസ്റ്റാണ്. വീട്ടിൽ ആഗസ്റ്റിലൊക്കെ വരുമ്പോഴും നമുക്ക് നാരങ്ങയ്ക്ക് പകരം ഉപയോഗിക്കുന്നതാണ്. അടുത്തത് നമ്മുടെ ഓറഞ്ചിൻ്റെ ടൈപ്പ് തന്നെയാണ്. അത് ഏത് ടൈപ്പ് ഓറഞ്ചാണെന്ന് എനിക്കറിയില്ല. വാങ്ങിച്ചു നട്ടിട്ട് ഒരു 6-7 വർഷമാവും. നമ്മൾ വെട്ടിയൊക്കെ നിർത്തിയിരിക്കുകയാണ്. ഇതൊരു ഏകദേശം ഒരു 10-12 അടി ഹൈറ്റൊക്കെ ഉണ്ട്. പക്ഷെ നിറച്ച് നല്ല മുള്ളാണ് ഇതിൽ. നല്ല ഇതുവരെ കായ്ച്ചിട്ടില്ല. നല്ല മുള്ളുള്ള ടൈപ്പാണിത്. എന്തെങ്കിലും കായ്ക്കാമെന്ന പ്രതീക്ഷയോടെ നിർത്തിയിരിക്കുകയാണ്. അടുത്തതായി ഫ്രണ്ട്സ്, നമുക്ക് മാവിൻ്റെ വിശേഷത്തിലേക്ക് പോകാം. അപ്പം മാവിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി, ഏതൊക്കെ കായ്ച്ചിട്ടുണ്ട്, എന്തൊക്കെ വിശേഷമുണ്ടെന്ന് നമുക്ക് കണ്ടുവരാം. എല്ലാ പ്രാവശ്യത്തെ പോലെയും നമ്മുടെ നാട്ടുമാവ് കായ്ച്ചിട്ടുണ്ട്. ഇതാണ് നാട്ടുമാവ്. നല്ല ടേസ്റ്റാണ്. ചെറിയ മാങ്ങ ഇതിൽ ഉണ്ടാകുന്നത്. പഴുപ്പിച്ച് പുളിശ്ശേരിയൊക്കെ വയ്ക്കാൻ നല്ല ടേസ്റ്റുള്ള മാങ്ങ തന്നെയാണിത്. അതായത് തിരുവനന്തപുരംകാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കോട്ടൂർ കോണം മാവാണ്. അല്ലെങ്കിൽ ചെങ്കവരിക്ക എന്ന് ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. അത് നമ്മളിവിടെ ഇപ്രാവശ്യം കായ്ച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നട്ടതല്ല, ഇപ്രാവശ്യം നമുക്ക് കോട്ടൂർ കോണം മാങ്ങ കഴിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അത് വലുതായി കിട്ടിയ ഫ്രണ്ട്സ്, നമുക്ക് മാവിൻ്റെ വെറൈറ്റി തന്നെ ധാരാളം ഉണ്ട്. അതൊന്ന് കാണിക്കാൻ നിന്നാൽ തീരത്തില്ല. നമുക്കിപ്പം നിലവിൽ വ്യത്യാസമുള്ള, അതായത് കായ്ച്ചിട്ടുള്ള അത് വളർന്നിട്ടുള്ള മാവുകൾ മാത്രം നമുക്ക് കാണിച്ചു തരാം. എല്ലാം കൂടി എടുക്കാൻ നിന്നാൽ സമയം തരത്തില്ല. നമ്മളിൽ ഏകദേശം 10-30 വെറൈറ്റി മാംഗോ പ്ലാന്റ്സ് ഉണ്ട് ഫ്രണ്ട്സ്. ഇനി നമുക്ക് ബാഗിൽ നട്ടിരിക്കുന്ന മാവിൻ്റെ വിശേഷം എന്താണെന്ന് നോക്കാം. ഇരിക്കുന്നത് സൂപ്പർ ക്യൂനാണ്. നല്ല ടേസ്റ്റുള്ള വെറൈറ്റിയാണ്. ബാഗിലാണ് നട്ടിരിക്കുന്നത്. നമ്മളിത് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ട് നല്ല ബ്രാഞ്ചസാക്കി നടത്തിയിട്ടുണ്ട്. സൂപ്പർ ക്യൂൻ ഇത് നമ്മുടെ ആക്കി നമ്മൾ ബ്രാഞ്ചസാക്കി നടത്തിയിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ നാംഡോക് മൈ ഗോൾഡാണ്. ബഡാണിത് ബാഗിൽ നട്ടിരിക്കുന്നത്. ഇത് ബനാന മാംഗോ പ്ലാന്റിൻ്റെ പർപ്പിളാണ്. മുഷാക്കി നിർത്തിയിട്ടുണ്ട് നമ്മൾ. ഇത് നമ്മുടെ തറയിൽ നട്ടിരിക്കുന്ന കിങ് ഓഫ് ചക്പത്താണ്. നല്ല ബ്രാഞ്ചസൊക്കെ ആയിട്ടുണ്ട്. ഇത് നാംഡോക് മൈയുടെ പർപ്പിളാണ്. അത് നമ്മൾ ബുഷാക്കി നിർത്തിയിട്ടുണ്ട്. ഇത് റെഡ് ഐവറിയാണ്. ഇത് നമ്മൾ നല്ല ബുഷാക്കി നിർത്തിയിട്ടുണ്ട്. ഇനിയും ഇതേപോലെ ബാഗിൽ നട്ടിരിക്കുന്നതുണ്ട് ഒരുപാട്. നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ഇത് നമ്മുടെ മല്ലിക മാവാണ്. ഇതും പ്രാവശ്യം കായ്ച്ചിട്ടുണ്ട്. നമ്മൾ കവറിട്ട് നിർത്തിക്കാണ്. കവറിട്ടിട്ട് നിർത്തിയില്ലെങ്കിൽ അണ്ണന്മാരും അണ്ണന്മാരും ഒക്കെ വന്ന് പറിച്ചോണ്ട് പോവും. വേണ്ട
ഞാൻ ഇതിൻ്റെ കവർ അഴിച്ചിട്ട് കാണിച്ചു തരാം. ഫ്രണ്ട്സ് മല്ലികയാണ്, ഇത് ഇപ്പം പൂത്തതാണ്. ഇത് നേരത്തെ കുറച്ചുകൂടി വലിയ മാങ്ങ വേണത്. ഇതാണ് നമ്മുടെ മാവ്, നല്ല ഹൈറ്റായി നല്ല ബുഷായിട്ട് നിൽപ്പുണ്ട് മല്ലിക. അടുത്തത് നമുക്ക് മുരിങ്ങയുടെ ഇടയിൽ കൂടെ നമുക്ക് റംബൂട്ടാൻ കാണാൻ പോവാം. റംബൂട്ടാൻ്റെ വലിയൊരു പ്ലാന്റാണിത്. നേരത്തെ കണ്ട E35 അതിന് മുന്നേ മേടിച്ചു നട്ട ഒരു വലിയൊരു പ്ലാന്റാണിത്. പ്രാവശ്യം ഇത് നിറച്ച് പോയിട്ടുണ്ട്, നിറച്ചും പോവാണ്. ഇത് നമ്മൾ ബഡ് മേടിച്ച് നട്ടതാണ്. E35 ആണ്, മഞ്ഞയാണ് റേറ്റ്. ഇപ്രാവശ്യം N18 പൂ വന്നിട്ടില്ല, കുറച്ചുകൂടി ലേറ്റാവുന്ന പ്രതീക്ഷിക്കുന്നു. ആ പൂവ് നമുക്ക് അടുത്ത് നിന്ന് കാണാം. ഇച്ചൊക്കെ വന്നിരിപ്പുണ്ട്. നിറയെ പൂവിട്ടിട്ടുണ്ട്. ചെറുതേനീച്ചകളാണ് തേൻ കുടിക്കാൻ വന്നിരിക്കുന്നത്, നിറയെ ഉണ്ട്. നല്ല ഹൈറ്റിൽ ഇപ്പുണ്ട്. ഇതിൽ പോകണ്ട, നമ്മളൊന്നും പ്രതീക്ഷിക്കണ്ട. എന്നാലും ഇതിൽ കുറേയൊക്കെ പിടിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം. കൊച്ച് ചീരത്തോട്ടമാണ്. ഇതിൻ്റെ ഇടയിൽ ലോങ് ഗ്രെയിൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റി നിൽപ്പുണ്ട്. ഇത് മനസ്സ് നട്ടേ ഉള്ളൂ, വലുതായി വരുന്നേ ഉള്ളൂ. ഫ്രണ്ട്സ്, റംബൂട്ടാൻ്റെ കേട്ടൺ വെറൈറ്റിയാണ്, തെളിരിട്ടിട്ടുണ്ട്. ഇതൊരു 5-6 അടി ഹൈറ്റോളം ഉണ്ട്. ഇത് കഴിച്ചിട്ടില്ല. കേട്ടൺ അവക്കാഡോ തെളിരിട്ടിട്ടുണ്ട്. ഇത് നട്ടിട്ട് ഏകദേശം ഒരു വർഷത്തിന് മേളിലാവും. പയ്യെ പയ്യെ വളർന്നു വരുന്നുണ്ട്. ഇതിൻ്റെ കൊമ്പൊക്കെ ഒടിഞ്ഞു പോയായിരുന്നു, ഓലയൊക്കെ വീണിട്ട്. അതായത് റെഡിയായി വരുന്നുണ്ട്. ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണ്. അപ്പോൾ ഇന്നത്തെ ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം കണ്ടത് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വേനൽ മഴ ആശ്വാസകരമാണെങ്കിലും ചൂടിന് ഒട്ടും കുറവില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഫ്രണ്ട്സ്.